ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തൃക്കണ്ടിയൂരിലെ തുഞ്ചൻ പറമ്പിലേക്കാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മദേശമാണിത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മാരകമായ ഇവിടേക്ക് എത്തിച്ചേരാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടത്തേക്കുള്ള പ്രവേശന സമയം 9:30 മുതൽ 5:30 വരെയാണ്. എല്ലാ വർഷവും വിദ്യാരംഭ ദിവസം മലയാളത്തിൻ്റെ ഹൈശ്രീ കുറിക്കാൻ അനേകം കുട്ടികൾ ഇവിടെ എത്താറുണ്ട്. 15-ാം നൂറ്റാണ്ടിൻ്റെയും 16-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. മലയാള ഭാഷയ്ക്ക് തുഞ്ചത്തെഴുത്തച്ഛൻ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രസിദ്ധമായ കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് ആവിർഭവിച്ചതാണ്. ഇപ്പോൾ നമ്മൾ തുഞ്ചൻ പറമ്പിലേക്കുള്ള പ്രവേശന കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. പഴമ വിളിച്ചോതുന്ന ഒരു മനോഹരമായ കവാടമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രവേശനം തികച്ചും സൗജന്യമാണ്. പക്ഷേ ഫോട്ടോയും മറ്റും എടുക്കണമെങ്കിൽ ചെറിയൊരു പേയ്മെൻ്റ് നടത്തി ടിക്കറ്റ് എടുക്കണം. കവാടം കഴിഞ്ഞാൽ ഇടതുവശത്തായി നമുക്ക് ശാരികാ ശില്പം കാണാം. തുഞ്ചത്തെഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതവും എല്ലാം എഴുതിയിരിക്കുന്നത് ഒരു കിളി പറയുന്ന രീതിയിലാണ്. അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നിലായി ഒരു മണ്ഡപം കാണാം. ഇവിടെ വച്ചാണ് വിജയദശമി നാളിൽ വർഷാവർഷം കുട്ടികളെ എഴുത്തിനിരുത്താറ്. എല്ലാ വർഷവും ഇവിടെ ഭയങ്കര തിരക്കാണ്. വലിയ വലിയ സാഹിത്യകാരന്മാരാണ് ഇവിടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിപ്പിക്കാനായി എല്ലാ വർഷവും എത്തിച്ചേരാറുള്ളത്. ഇവിടെ തുഞ്ചൻ കളറിയിലേക്കും കുളത്തിലേക്കും കാഞ്ഞിരമരത്തിൻ്റെ അടുത്തേക്കുമൊക്കെ പോകാനുള്ള സൈൻ ബോർഡ് വച്ചിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ സൈൻ ബോർഡിൽ കണ്ട കുളമാണിത്. ഇത് എഴുത്തച്ഛൻ കുളിക്കാനായി ഉപയോഗിച്ചിരുന്ന കുളമാണെന്ന് പറയപ്പെടുന്നു. ഇതിനടുത്തായി ഒരു കാഞ്ഞിരമരവും ക്ഷേത്രവും കാണാം. ഈ കാഞ്ഞിരമരം വളരെ പ്രസിദ്ധമായ ഒന്നാണ്. ഇവിടെ ഇതിന് ചുവട്ടിലിരുന്നാണ് എഴുത്തച്ഛൻ ധ്യാനിച്ചിരുന്നതും തൻ്റെ ഒട്ടുമിക്ക കൃതികളെല്ലാം രചിച്ചതും പിന്നെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നതും ഇവിടെ വെച്ച് തന്നെയാണ്. അതിനടുത്തായി ഒരു വിശ്രമമുറിയും ഉണ്ട്. ഇവിടെ നിറച്ചും വലിയ വലിയ മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലൊന്നും കൊള്ളാതെ നമുക്ക് ഇവിടെ ആകെ കാണാനും ആസ്വദിക്കാനും പറ്റും. പിന്നെ ഫ്രഷ് എയറും കിട്ടും. ഇവിടെ മറ്റൊരു കുളം കൂടിയുണ്ട്. നമ്മൾ ആദ്യം കണ്ട കുളത്തിനേക്കാൾ കുറച്ച് വലുതും മറപ്പുരയോട് കൂടിയ ഒരു കുളമാണിത്. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് ഒറ്റക്കല്ലിൽ തീർത്ത കൃഷ്ണശിലാമണ്ഡപം. കൃഷ്ണശിലാമണ്ഡപത്തിന് തൊട്ടു പിന്നിലായി കാണുന്നതാണ് തുഞ്ചൻ സ്മാരകം. 1964 കേരള മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപ്പിള്ളയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. Thank you.
അടുത്തതായി നമുക്ക് തുഞ്ചിൽ സ്മാരക ഗവേഷണ കേന്ദ്രം ഒന്ന് കാണാം. ഇവിടെ ഗവേഷണ വിദ്യാർത്ഥികൾക്കായി ബൃഹത്തായ ഒരു ലൈബ്രറി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഗവേഷണത്തിനായി വന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാം. അമൂല്യമായ കൃതികളുടെ വലിയൊരു ശേഖരം വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇവിടെ പരിപാലിച്ചിരിക്കുന്നു. നമുക്ക് മലയാള ഭാഷയുടെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയത്തിലേക്ക് പോകാം. 2008 ഇത് സ്ഥാപിതമായത്. സാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന മലയാള ഭാഷാ ചരിത്രം മുതൽ കലയും കലാരൂപങ്ങളും വരെ നമുക്കിവിടെ കാണാം.
ഇതുവരെ വീഡിയോ ആസ്വദിച്ച എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.